പലപ്പോഴും ഇതിലൊരു തമാശയുണ്ട്. അതായത് കണ്ടില്ലേ, അമുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി ബാങ്ക് കൊടുത്തപ്പോൾ സംസാരം നിർത്തി, അവർ ബാങ്കിനെ ബഹുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ തള്ളിമറിക്കൽ നിങ്ങൾക്ക് കേൾക്കാം. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ബഹുമാനം അല്ലാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് അതിനേക്കാൾ വലിയൊരു സൗണ്ട് അവിടെ പുറപ്പെടുവിക്കുന്ന ഒരു സംഭവം ഉണ്ടായാലും, ഒരു വണ്ടി പോകുന്നു അല്ലെങ്കിൽ ഒരു മിക്സി ആരെങ്കിലും ഓണാക്കി, നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണത്. അപ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശബ്ദത്തിൽ അവിടെ ഉണ്ടായാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരം നിർത്തും. കാരണം ഈ സംസാരിക്കുന്ന ആൾക്ക് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മൾക്ക് തന്നെ കേൾക്കാൻ കഴിയണം. അങ്ങനെ കേൾക്കുന്നത് കൊണ്ടും കൂടിയാണ് നമ്മൾ ഈ സംസാരം തുടർന്നുകൊണ്ട് പോകുന്നത്. ഇത് പലതരത്തിലാണ്, അതായത് ബോൺ കണ്ടക്ഷൻ ഉണ്ട്, എയർ കണ്ടക്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ കേൾക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് എയർ കണ്ടക്ഷൻ വഴിയാണ്, ഇത് ഞാൻ പറയുന്നത് എയറിലൂടെ ഇത് മൈക്കിലേക്ക് എത്തുന്നു, മൈക്ക് അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി അത് കൊണ്ടുപോകുന്നു, അത് പിന്നെ ഇന്റർനെറ്റിലേക്ക് കയറ്റി വിടുന്നു, അത് ഡാറ്റയാക്കുന്നു, അത് അവിടെ ചെല്ലുന്നു, അവിടുന്ന് അത് തിരിച്ച് ഈ പറയുന്ന സൗണ്ട് സിഗ്നൽസ് ആക്കി മാറ്റുന്നു, എന്നിട്ട് അത് എയറിലേക്ക് വീണ്ടും വിടുന്നു, എന്നിട്ട് നിങ്ങളത് കേൾക്കുന്നു. ഹെഡ്സെറ്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാം, അതിൻ്റെ കൂടെ ഒരു ബോൺ കണക്ഷൻ കൂടി വരും, അപ്പം നല്ല എഫക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ കേൾക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കേൾക്കുന്നത് ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ബോൺസിലൂടെ, എൻ്റെ ശരീരത്തിലുള്ള ബോണിലൂടെ എനിക്ക് എൻ്റെ ചെവിയിലേക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നു. അതുകൊണ്ടും കൂടിയാണ് എനിക്കത് കേൾക്കാൻ പറ്റുന്നത്. പണ്ട് വല്ല വാക്ക്മാനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് കേൾക്കുമ്പോൾ അയ്യോ ഇത് എൻ്റെ സൗണ്ടാണ്, എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ആദ്യം. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ കേൾക്കുന്നത് എയർ കണ്ടക്ഷൻ സൗണ്ടാണ്. എയർ കണ്ടക്ഷൻ മാത്രമുള്ള ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിൻ്റെ ഒരു പിന്നാമ്പറം പറഞ്ഞു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാങ്ക് കൊടുക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ നിൽക്കുന്നു, അല്ലെ നമ്മൾ ഉടനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് ബാങ്കിനോടുള്ള ബഹുമാനം കൊണ്ടല്ല, ഈ എയർ കണ്ടക്ഷനും ഈ ബോൺ കണ്ടക്ഷനും ഇതൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് കേൾക്കാതെ വരും. അപ്പോൾ നമുക്ക് സംസാരം തുടരാൻ കഴിയില്ല. അപ്പോൾ അത് കേൾക്കാത്തതുകൊണ്ട് ആ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ ഒന്നും മിണ്ടാതിരിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ സ്റ്റേജിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു ഫീഡ്ബാക്ക് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടൊരു സ്പീക്കർ തന്നെ മുന്നിൽ കൊണ്ടുവെക്കും. കാരണം എന്നാലാണ് നമ്മൾ പറയുന്നത് നമുക്ക് കേൾക്കുകയുള്ളൂ, നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആ സ്പീക്കറിലൂടെ ഹാളിൽ പോയി അപ്പുറത്ത് വാളിൽ തട്ടി അത് തിരിച്ചു വന്ന് നമ്മൾ കേൾക്കണം, ആ ഒരു ഡിലേ വരും. അപ്പം നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു എക്കോ പോലെയൊക്കെ നമുക്ക് തോന്നും. നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പാടായിരിക്കും, നമ്മളുടെ സംസാരത്തിൻ്റെ ടോൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, മോഡുലേറ്റ് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു മിക്സി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ അവിടെ ഓണാക്കി ശബ്ദമുണ്ടാക്കുമ്പോൾ നമ്മളിവിടെ മിണ്ടാതിരുന്നാൽ അതേ കണ്ടില്ലേ അവൻ മിക്സിയെ ബഹുമാനിക്കുന്നു എന്നാരും പറയാറില്ല. ഒരാൾ അതിലെ ഒരു സ്കൂട്ടർ ഒരു ബുള്ളറ്റ് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി അതിലേക്ക് പോയോ, കണ്ടില്ലേ അവൻ ബുള്ളറ്റിനെ ബഹുമാനിക്കുന്നു എന്നാരും പറയാറില്ല. അത് ആ ശബ്ദം സഹിക്കാൻ വയ്യാതെ നമ്മളത് അവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റാതായി പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോയ്സ് പൊല്യൂഷൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ പിരമിഡ് നിങ്ങൾ നോക്കുക.